ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് എന്താ പറ്റി, എന്താണ് കുഞ്ഞാറ്റ വീഡിയോ ഇടാത്തത്, കുഞ്ഞാറ്റ വീഡിയോ ഇട്, സ്റ്റഡി വ്ളോഗ് ഇട്, റുട്ടീൻസ് ഇട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം നിങ്ങളിങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിൽ. കാരണം ഞാൻ മൂന്നാലഞ്ച് ദിവസം വീഡിയോ ഇടാതെ, ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഇടാതിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു, പനിയായിരുന്നു, വോമിറ്റിങ്, പനി, ജലദോഷം, അതുപോലെ തന്നെ നീർക്കെട്ട് കയറി, എനിക്ക് ശ്വാസം മുട്ടായി, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഒട്ടും വയ്യായിരുന്നു, ഇപ്പോഴും റിക്കവറി ആയി വരുന്നേ ഉള്ളൂ. എന്താ പറ്റിയതെന്നൊന്നും അറിയാൻ പാടില്ല, അത്രയ്ക്കും വയ്യാട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ മമ്മി ആവി പിടിക്കാൻ പറഞ്ഞ് ആവി പിടിപ്പിച്ചു. മമ്മിക്കും തീരെ വയ്യാത്തതുകൊണ്ട് മമ്മിക്കും വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നേരത്തെ പോയി നിൽക്കുമ്പോൾ അല്ല, ഇപ്പോൾ പോയി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മമ്മിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഇരട്ടിപ്പണിയാണ്, ഞാനും എൻ്റെ ബിക്കും കൂടി അവിടെ ചെന്നാൽ മമ്മിക്ക്. അപ്പോൾ അതെനിക്ക് തീരെ വയ്യാണ്ടോടി ചെന്നാൽ തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പം മിക്കുവിനും പാല് കൂടി നിർത്താനുള്ള ഒരു ഇതിലാണ് ഞാൻ. അവനെ പാല് കൂടി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിരുന്നു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ പനി ആയതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലെയുള്ള കഷായങ്ങളൊക്കെ കുടിക്കണതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കഷായം ഉണ്ടാക്കി. എനിക്ക് കഷായം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റൊന്നുമില്ല, കഷായത്തിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഷായം കുടിക്കുകയാണ്. എനിക്ക് എന്താ പറയുക, അത് കുടിക്കുമ്പോൾ ഉള്ളിലുള്ള പനിയൊക്കെ അങ്ങ് പുറത്തോട്ട് വന്നിട്ട് അതങ്ങ് പൊക്കോളും. പിന്നെ പനി ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും കഴിക്കാനൊന്നും ഒന്നുമില്ല, വായിക്കും കഴിപ്പ് മൊത്തത്തിലൊരു മുഖതിയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയോ കഷായം ഞാനും കുടിച്ചു, മിക്കോനും കുറച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ അങ്ങോട്ട് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നിടത്തോട്ട് വന്നു. എന്തോ അപ്പോൾ താമസിക്കുന്നിടത്ത് വന്നപ്പം ഇത് മിക്കുവിനെ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു വണ്ടി ഇതാണിപ്പോൾ 24 മണിക്കൂറും മിക്കു എടുത്തുകൊണ്ട് കിടക്കുന്നത്. അപ്പം ഇച്ചാണ് ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഇത് ഉണക്കാൻ വേണ്ടി ഇട്ടത്. അത് പിന്നെ നനഞ്ഞ് അങ്ങോട്ട് കുതിർന്ന് പോയിട്ടോ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വറീഡായില്ല. ഉണക്കാൻ വേണ്ടി മഴയൊന്നും തോർന്നപ്പോൾ ഒന്ന് എടുത്ത് ഇട്ടതായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ മഴ നനഞ്ഞ് അന്നെങ്കിൽ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് കഴുകി, മഴ തന്നെ കഴുകി തരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെള്ളത്തിൽ അവിടെ തന്നെ ഇട്ടേക്കാണ്. പിന്നെ മിക്കൂരി ആ വണ്ടി കിട്ടിയ പിന്നെ ആ വണ്ടിയിലാണ് കേട്ടോ 24 അകത്തും പുറത്തും. ആ പുറത്തിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറ്റുമ്പോൾ ടയറൊക്കെ കഴുകിയിട്ട് അകത്തോട്ട് കയറ്റും. അപ്പോൾ അവന് സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും, നല്ല രസമായിട്ട് ഓടിക്കാം കേട്ടോ. അവൻ തന്നെ ഓടിച്ചോളൂ, അത് വണ്ടി ഓടിക്കണമെങ്കിൽ അവന് വേറെ ആരുടെ സഹായം ഇല്ലാതെ നല്ല സുഖമായിട്ട്. അവൻ അങ്ങനത്തെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇത്തറിഞ്ഞ് ഇത്തയും ഇക്കയും അതുപോലെ തന്നെ കൊലുസൊക്കെ കൂടി കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിക്കുന്ന ലൈച്ചായൻ ഇവിടെ ഫുള്ള് വൃത്തിയാക്കി തന്നു, പിന്നെ അടിച്ച് കഴുകി. ഇത് നമ്മളെപ്പോഴും കയറുന്നതും കൊണ്ടേ എപ്പോഴും ചെളിയാവും, മഴയായതുകൊണ്ട് ചെളി ചവിട്ടി കയറുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വൃത്തിയാക്കുക. ഇതിപ്പോൾ എപ്പോഴും ഒന്നുമില്ല കേട്ടോ, ചിലവരൊക്കെയോ. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയാക്കേണ്ടി വരിക. ഇല്ലേ വേനലൊക്കെ ആയിരുന്നെങ്കിൽ 2-3 കരിയിലും എല്ലാം പറന്ന് വന്ന് വീണുണ്ടെങ്കിൽ അതൊന്ന് അടിച്ചു വരിയാൽ മതിയായിരുന്നു. മഴയാകുമ്പോൾ ചെളി ചവിട്ടി കയറും, അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ. പിന്നെ ഇവിടെ മഴയായതുകൊണ്ട് എപ്പോഴും മൂടിക്കെട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്ന വീട്ടിൽ. ഒരു റൂമേ ഞങ്ങൾ യൂസ് ചെയ്യണുള്ളൂ, ആ റൂമിൽ എയർ സർക്കുലേഷൻ ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സർക്കുലേഷനൊന്നുമില്ല, പുറത്തുനിന്ന് എന്താ പറയുക വെട്ടവും വെളിച്ചവും കയറാനുള്ള ഒരു ഹാളിൽ മാത്രമേ ഉള്ളൂ. അടുക്കളയിലും ഈ കാണുന്ന ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വാതിലുള്ളൂ. ഇപ്പം റൂമിൻ്റെ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡ് ഗ്രില്ലിട്ടേക്കണേ കൊണ്ട് മൂടിക്കിടക്കുവാണ്. പിന്നെ ഞാൻ ദേ ഹിച്ചായൻ ഇത് കരളാണ് കേട്ടോ, പന്നിയുടെ കരളാണ്. ഞാൻ തിന്നില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. മേടിച്ചപ്പോൾ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ എനിക്കതങ്ങ് തിന്നാൻ തോന്നിയില്ല. കരള് മിക്കുവിനോടെയും കൊടുക്കാമെന്ന് വിചാരിച്ച് മേടിച്ച, പക്ഷെ മിക്കും തിന്നില്ല, ഞാനും തിന്നില്ല, ഇച്ചാനും തിന്നില്ല. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അടുക്കളയൊക്കെ, അടുക്കളയിൽ ഞാൻ ഓൾറെഡി ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഉണ്ടാക്കി കുക്കറിലോട്ട് അരിഞ്ഞ് അതിൻ്റെ സാധനങ്ങളൊക്കെ അരിഞ്ഞാക്കി. പിന്നെ ഇച്ചായം വന്നിട്ട് ആ മയ്യ മോനെ മൈ നല്ല മൈ ഉണ്ടോ? മൈ ഉണ്ട് കേട്ടോ. ഇച്ചായൻ എന്താ ചെയ്തേ? ഇച്ചായൻ അക്കലയിലാണോ? എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഞാൻ ഇവൻ്റെ ഭാഷ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലും നമുക്ക് കിട്ടത്തില്ല, പുതിയതരം ഭാഷ ആയതുകൊണ്ട്. പിന്നെ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് ചൂടിനൊക്കെ ഒരു കുറവ് വന്നു. മിക്കുവിൻ്റെ ചൂടൂരും ഒക്കെ ഒരുവിധം കുറഞ്ഞോട്ടില്ലേ, മിക്കുവിൻ്റെ മേലെ നിറച്ച് ചൂടൂരും ആയിരുന്നു. ഇപ്പോൾ റാഷസാണ് വരുന്നത്, സ്നഗ് ഇട്ട റാഷസാണ്. ചൂട് സമയത്ത് അത്രയും ഉണ്ടായിരുന്നില്ല, ചൂട് സമയത്ത് നമ്മൾ തുണിയില്ലാതെ നടത്തുമായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ തുണി ഇടിക്കുമല്ലോ, ഡ്രസ്സ് ഇടിക്കുമ്പോൾ റാഷസ് കൂടുന്നുണ്ട് അവന്.
അവന് ഓരോ സമയത്തും ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ ഇതാണല്ലോ. ഇച്ചാന് പറ്റുന്ന രീതിക്ക് ഇച്ചാൻ എന്നെ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെയാന്ന് തോന്നുന്നു, ഞാനിത് കുറേ ദിവസമായിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ. ഇച്ചാൻ എനിക്ക് ചായ ഉണ്ടാക്കി തന്നെയാണ്, ചായ ഉണ്ടാക്കി ചൂടായിട്ട് തരുന്നതാണ്. ഒന്നാമതേ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും നമുക്ക് എനിക്കുണ്ടല്ലോ പനി വരുന്ന എനിക്കിഷ്ടമേ അല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പോതിരിക്കാൻ വേണ്ടിയിട്ട് പല ഉടായ്പും കാണിച്ച് പനിയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ പനി വന്ന ഒയ്യോ, എനിക്കിതിലും വലിയ സങ്കടം വേറെ ഒന്നുമില്ല. അങ്ങ് വയ്യാണ്ടായി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനും മിക്കും കൂടിയും കൂടിയിട്ട് ചേൻ കടയിൽ പോയി. ഞാനും മിക്കും കൂടിയും കൂടിയിട്ട് കുറച്ച് നേരം മിസ്റ്റർ ബീം കണ്ടു. ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് കാണുന്ന സാധനമാണ് മിസ്റ്റർ ബീം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മിക്കുവിന് ഇച്ചായൻ പുറത്തുനിന്ന് ഇഡ്ഡലി മേടിച്ചു കേട്ടോ. അവിടെ ഒരു കുഞ്ഞു കടയുണ്ട് അമ്പലത്തിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇഡ്ഡലി മേടിച്ചു. എനിക്കാണെങ്കിൽ പൊറോട്ടയും സാമ്പാറും തിന്നാനാണ് തോന്നിയത്. അപ്പം ഞാൻ ഇച്ചേൻ്റെ അടുത്ത് പൊറോട്ടയും സാമ്പാറും മതി എന്ന് പറഞ്ഞു. പുതിയ കോമ്പിനേഷനാണ് ഗൈസ്, പുതിയതൊന്നുമല്ല, പണ്ട് തൊട്ടേ എനിക്കിഷ്ടമാണ് കേട്ടോ പൊറോട്ടയും സാമ്പാറും. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇവിടെ പെരും മഴയാണ് കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് മഴ. എന്താ പറയുക, ചൂടുള്ളപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, മഴയായപ്പോൾ ഭയങ്കര മഴയായേക്കാണ്. ഒരു രക്ഷയില്ല മഴ. മഴ നല്ല അത്രയും വെള്ളം വന്നിട്ട് ഒരു പച്ചത്തോളം കണ്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ ഒരു കയറി വരുന്നിടത്ത് മാത്രമേ ഈ ഇതിൻ്റെ അപ്പുറത്ത് ഗ്രില്ലിട്ട് ഷീറ്റിട്ട് മൂടിയേക്കും. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു തുള്ളി വെളിച്ചം വരത്തില്ല. പിന്നെ ഇവിടെ ഒരു വാലിട്ട് മൂടിയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഇരുട്ട് മൂടിക്കിടക്കുകയാണ്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഭയങ്കര മഴ ഇരച്ചു കയറി വന്നു. പിന്നെ എന്താണ്, ഞാൻ വേഗം ഒന്ന് വെള്ളം ചൂടാക്കി ഒന്ന് കുളിച്ചു കൂട്ടാം. നമുക്ക് ഇങ്ങനെ എപ്പോഴും അസ്വസ്ഥതയായിട്ടിരിക്കുമ്പോൾ ഒന്ന് കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സമാധാനം കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പോയി കുളിച്ചു. ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല. ഇത് പെയ്ത് കഴിഞ്ഞ രീതിക്കിടെയൊക്കെ ഇങ്ങനെ ചെളിയായിരിക്കും. മറ്റേ മഴയതുകൊണ്ട് തന്നെ ഈ ഒരു ഈച്ചി ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രാണി വരില്ല ലൈറ്റിൻ്റെ അവിടെ. അപ്പം അത് വരും. പിന്നെ ഇച്ചാൻ അവിടെ കഞ്ഞിയുണ്ട് കണ്ടോ. എനിക്ക് തീരെ വയ്യാന്ന് കണ്ടുകൊണ്ട് മാത്രം ഇച്ചാൻ എന്നെ ഹെൽപ്പ് ചെയ്യണതാണ്. എനിക്ക് എന്തെങ്കിലും രീതിയിൽ കുഴപ്പമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇച്ചാൻ അങ്ങനെ അത്ര വലിയ ഹെൽപ്പൊന്നും ചെയ്യത്തില്ല കേട്ടോ. പക്ഷേ ഇത്തവണ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സെറ്റാക്കി എടുത്ത് അപ്പോൾ അരിയൊക്കെ കഴുകി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.